വാർത്തകൾ നീതി ഡെയിലി ഫോക്കസിലൂടെ. പോലീസ് സ്റ്റേഷനിൽ യുവാക്കൾക്ക് ക്രൂരമർദ്ദനം, നഗ്നരാക്കി സ്വകാര്യ ഭാഗത്ത് മുളകുപൊടി പുരട്ടി. പാലക്കാട് കൽപ്പാത്തി ശംഖുവാരം വീട്ടിലെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ സഹോദരങ്ങളെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചതായി പരാതി. മച്ചാന്തോട് സ്വദേശിയായ ബിലാൽ, അനുജൻ അബ്ദുൾ റഹ്മാൻ എന്നിവരെയാണ് പാലക്കാട് നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമർദ്ദനത്തിനിരയാക്കിയത്. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെയാണ് സംഭവം. ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ അതിക്രമിച്ചു കയറി ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചതായും പറയുന്നു. പരിക്കേറ്റ അബ്ദുൾ റഹ്മാൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം പോലീസ് മർദ്ദനത്തെക്കുറിച്ച് ആരോടും പറയരുതെന്ന് താക്കീത് നൽകി അബ്ദുൾ റഹ്മാനെ വിട്ടയച്ചെങ്കിലും സഹോദരൻ ബിലാൽ എവിടെയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. വീട്ടുകാരോടും ഇതേക്കുറിച്ച് വിവരം നൽകിയിട്ടില്ല. സംഭവത്തിൽ ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഓണക്കാല വിൽപ്പനയ്ക്കായി വീട്ടിലെ രഹസ്യ അറകളിൽ സൂക്ഷിച്ചിരുന്ന വിദേശ മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. തിരുവനന്തപുരം പൊഴിയൂർ കുളത്തൂർ സ്വദേശികളും സഹോദരങ്ങളുമായ അനിൽ, അരുൺ എന്നിവരുടെ വീട്ടിൽ ഓണക്കാല വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന വിദേശ മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. വീട്ടിലെ രഹസ്യ അറകളിലായിരുന്നു മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും സൂക്ഷിച്ചിരുന്നത്. അമ്മയുടെ മുറുക്കാൻ കഴിയുടെ മറവിലായിരുന്നു മദ്യവിൽപ്പന. തിരുവനന്തപുരം റൂറൽ SP അശോകൻ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പൊഴിയൂർ CI ബിനുകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസുകാർ തമ്മിൽ തല്ലി, റിപ്പോർട്ട് തേടി ജില്ലാ പോലീസ് മേധാവി. കായംകുളം പോലീസ് സ്റ്റേഷനിലെ ASI സാമുവലും പോലീസ് അസോസിയേഷൻ ഭാരവാഹി പ്രസാദുമാണ് സ്റ്റേഷനുള്ളിൽ തമ്മിൽ തല്ലിയത്. ഓണർ ഡ്യൂട്ടി സംബന്ധിച്ച തർക്കത്തിനിടെയാണ് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഏറ്റുമുട്ടലിനെ തുടർന്ന് ഇരുവർക്കും സാരമായി പരിക്കേറ്റതായാണ് ലഭിക്കുന്ന വിവരം. സംഭവത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നഗരമധ്യത്തിൽ വേശ്യാലയം. ബാംഗ്ലൂരിൽ പെൺവാണിഭ സംഘത്തെ പോലീസ് പിടികൂടി. ബാംഗ്ലൂർ നഗരത്തിൽ സജീവനി നഗറിൽ ആയുർവേദ ഷോപ്പിന്റെ മറവിൽ പ്രവർത്തിച്ചിരുന്ന പെൺവാണിഭ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. പരിസരവാസികളിൽ നിന്നും രഹസ്യ സൂചന ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസ് മാംസ വ്യാപാരം നടത്തിയ ദമ്പതികളെ പിടികൂടുകയായിരുന്നു. ഹെർബൽ ഉൽപ്പന്നങ്ങളുടെ കട നടത്തിയിരുന്ന ദമ്പതികളായ പ്രേമയും രാമുവുമാണ് പോലീസിന്റെ പിടിയിലായത്. സ്വയരക്ഷയ്ക്ക് വേണ്ടി വീട്ടുകാർ തായ്ക്കൊണ്ട പഠിക്കാൻ വിട്ട 12-കാരിയെ ഇൻസ്ട്രക്ടർ പീഡിപ്പിച്ചു. കോടതി പ്രതിയെ 7 വർഷം കഠിന തടവിനെ ശിക്ഷിച്ചു. സ്വന്തം വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത കുറ്റത്തിന് തായ്ക്കൊണ്ട ഇൻസ്ട്രക്ടറെയാണ് കോടതി 7 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചത്. ന്യൂയോർക്കിലെ ക്വീൻസിലാണ് സംഭവം. ഹെക്ടർ ക്വിൻസി എന്ന 37-കാരനാണ് സ്വന്തം വിദ്യാർത്ഥിനിയെ തന്റെ മാർഷൽ ആർട്സ് അക്കാദമിയിൽ പഠനത്തിനെത്തിച്ചെന്ന സമയത്ത് ആരുമില്ലാത്ത തക്കം നോക്കി പീഡിപ്പിച്ചത്. 12 വയസ്സ് തികഞ്ഞ കുട്ടി തനിച്ച് പുറത്തു പോകുമ്പോൾ ആരും ഉപദ്രവിക്കരുതല്ലോ എന്ന് കരുതി സ്വയരക്ഷയ്ക്കുള്ള തായ്ക്കൊണ്ട പഠിപ്പിക്കാൻ ക്വീൻസിലെ ഹ്യൂഗോ സ്റ്റുഡിയോയിൽ ചേർക്കുകയായിരുന്നു. തന്നെ പീഡിപ്പിച്ച വിവരം പെൺകുട്ടി രക്ഷിതാക്കളെ അറിയിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. മാതാപിതാക്കൾ ഉടൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. അറസ്റ്റിലായ പ്രതി കുറ്റം സമ്മതിച്ചതോടെ വിചാരണ പെട്ടെന്ന് പൂർത്തിയാക്കി ആൾക്ക് ശിക്ഷ വിധിക്കുകയായിരുന്നു. പാർലമെന്റ് വർഷകാല സമ്മേളനം 14 മുതൽ 1 ഒക്ടോബർ വരെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കും. രാജ്യത്ത് കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുള്ള ലോക്ഡൌണിന് ശേഷം ആദ്യമായി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം 14 മുതൽ 1 ഒക്ടോബർ വരെ ചേർന്നേക്കുമെന്ന് റിപ്പോർട്ട്. ശനി ഞായ ദിവസങ്ങളിലും ഇത്തവണ സമ്മേളനം നടക്കും. രാവിലെ ഒരു സെക്ഷനും ഉച്ചകഴിഞ്ഞ് മറ്റൊരു സെക്ഷനും. ഇത്തരത്തിൽ 18 ദിവസങ്ങളിലായിരിക്കും സമ്മേളനം നടക്കുക. പകർച്ചവ്യാധിക്കിടയിൽ MP തങ്ങളുടെ നിയോജക മണ്ഡലങ്ങളിലേക്ക് പോകില്ലെന്ന് ഉറപ്പാക്കാനാണ് അവധി ദിവസങ്ങളിലും സമ്മേളനം നടത്തുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കർണാടകയിൽ അധ്യയന വർഷം അടുത്ത മാസം മുതൽ. ഒക്ടോബറോടെ കോളേജുകൾ തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനം. കർണാടകയിൽ കോളേജുകൾ 1 ഒക്ടോബർ തുറക്കും. പുതിയ അധ്യയന വർഷം 1 സെപ്റ്റംബർ മുതലും ആരംഭിക്കാൻ തീരുമാനം. ആദ്യ ക്ലാസുകൾ ഓൺലൈനായി നൽകാമെന്നാണ് ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഉപമുഖ്യമന്ത്രി CN അശ്വന്ത് നാരായണൻ വ്യക്തമാക്കി. അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞാൽ മുടങ്ങിക്കിടക്കുന്ന പരീക്ഷകൾ ഉൾപ്പെടെയുള്ളവ നടത്താനാകുമെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. കോളേജുകൾ 1 ഒക്ടോബർ തുറക്കുമെന്ന് വ്യക്തമാക്കിയെങ്കിലും ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല, അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് തിരഞ്ഞെടുപ്പിന് 3 ആഴ്ചത്തേക്ക് ഹൈക്കോടതി സ്റ്റേ. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കോവിഡ് ചട്ടങ്ങളുടെ ലംഘനമാകുമെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി കേരള ബാങ്ക് തെരഞ്ഞെടുപ്പ് 3 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തീവ്ര രോഗവ്യാപനത്തിന് വഴിവെച്ചേക്കാമെന്നും ജസ്റ്റിസ് രാജവിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. അടുത്ത മാസം 25-നാണ് ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പ് നടത്താനായി തീരുമാനിച്ചിരുന്നത്. മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നവരെ പരീക്ഷകളിൽ നിന്ന് മാറ്റി നിർത്തി ശിക്ഷാ നടപടി സ്വീകരിക്കാനുള്ള PSC തീരുമാനം വിവാദത്തിലേക്ക്. നിയമനം, പരീക്ഷാ കേന്ദ്രം എന്നിവ സംബന്ധിച്ച പരാതിയുമായി മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും പ്രതികരിച്ച ഉദ്യോഗാർത്ഥികളെ പരീക്ഷകളിൽ നിന്ന് മാറ്റി നിർത്താനും ശിക്ഷാ നടപടി സ്വീകരിക്കാനുമുള്ള PSC തീരുമാനമാണ് വിവാദത്തിലായത്. PSC നടപടിക്കെതിരെ യുവജന സംഘടനകൾ രംഗത്ത് വന്നു. നിയമനങ്ങൾ നടക്കാത്തതിനൊപ്പം ശിക്ഷാ നടപടി കൂടി ആയതോടെ ഉദ്യോഗാർത്ഥികളും പ്രതിസന്ധിയിലാണ്. കാസർഗോഡ് ജില്ലയിലെ സ്റ്റാഫ് നഴ്സ് നിയമനം ഇടയുന്നത് സംബന്ധിച്ച് പ്രതികരിച്ച ഇവരെ നിയമനങ്ങളിൽ നിന്ന് വിലക്കാനാണ് PSC തീരുമാനിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത 68 ഒഴിവുകളും പ്രൊമോഷൻ, ലീവ്, വേക്കൻസികൾ സംബന്ധിച്ച വിവരാവകാശ പ്രകാരം ലഭിച്ച വിവരങ്ങളും ഇവർ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. മുംബൈ ഹൈക്കോടതിയുടെ സുപ്രധാന വിധി: ഭർത്താവിന്റെ നഷ്ടപരിഹാര തുകയിൽ രണ്ടാം ഭാര്യയ്ക്ക് അവകാശമില്ല. ആദ്യ വിവാഹ ബന്ധം നിലനിൽക്കെ രണ്ടാമത് വിവാഹിതനായാലും ഭർത്താവിന് ലഭിച്ച നഷ്ടപരിഹാര തുകയിൽ ആദ്യ ഭാര്യയ്ക്ക് മാത്രമാണ് അവകാശമെന്ന് മുംബൈ ഹൈക്കോടതി വ്യക്തമാക്കി. കോവിഡ് ബാധിച്ച് മരിച്ച മഹാരാഷ്ട്ര റെയിൽവേ പോലീസിലെ ASP സുരേഷ് ഹട്ടാൻകറിന്റെ നഷ്ടപരിഹാര തുകയിൽ അവകാശം ഉന്നയിച്ച് രണ്ടാം ഭാര്യ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസുമാരായ SJ കാത്വാല, മാധവ് ജാംദാർ എന്നിവരുടെ പരാമർശം. ഒന്നാം വിവാഹം നിലനിൽക്കെ രണ്ടാം വിവാഹം നിയമപരമായി അസാധുവാണെന്നും എന്നാൽ രണ്ട് ഭാര്യമാരിലും ഉണ്ടായ കുട്ടികൾക്ക് സ്വത്തിൽ അവകാശമുണ്ടാവുമെന്നും മുംബൈ ഹൈക്കോടതി വ്യക്തമാക്കി. കോവിഡ് ബാധിച്ച് May 30-നാണ് സുരേഷ് മരിച്ചത്. ന്യൂസ് ഡെസ്ക്, നീതി 24x7.